ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫുഡിസ് പ്ലീസ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഒതന്റിക് ആയിട്ടുള്ള യുക്രൈനിയൻ സാലഡ് ആണ് അതിന്റെ പേര് ഒലിവിയ സാലഡ് അപ്പോൾ യുക്രൈനിൽ മാത്രമല്ല ആക്ച്വലി ഇത് യൂറോപ്യൻ കൺട്രീസിലും പിന്നെ റഷ്യയിലും എല്ലാം ഫേമസ് ആണ് യു എസ് എസ് ആറിൻ്റെ ടൈം മുതലേ ഉള്ള നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ് ഒരു സ്പെഷ്യൽ സാലഡാണ് നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ലാത്ത അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഈ ഒലിവർ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സോസേജ് പിന്നെ ക്യാരറ്റ് ഒരു ക്യാരറ്റ് മതി പിന്നെ ഒരു പൊട്ടറ്റോ ഒരു ക്യാപ്സിക്കം ഇവിടുത്തെ ക്യാപ്സിക്കം ഇച്ചിരി നീളമുള്ളതാണ് കേട്ടോ പിന്നെ ഇത് മയണൈസ് പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഇവിടുത്തെ ടിൻഡ് ഗ്രീൻ പീസാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ബേസിക് ഇൻഗ്രീഡിയൻസ് പിന്നെ ഇതിൽ കുറച്ച് സ്പൈസസ് കൂടെ ഇടേണ്ട ആവശ്യം കൂടെ ഉള്ളൂ സംഗതി ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇതെല്ലാം നല്ല സ്മോൾ സ്മോൾ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുക്കണം നല്ല സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞെടുക്കണം ക്യാരറ്റ് നല്ല ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പൊട്ടറ്റോയും പിന്നെ ക്യാപ്സിക്കവും അരിയണം ഇനി പൊട്ടറ്റോ പൊട്ടറ്റോസും അതുപോലെ നന്നായിട്ട് ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ടുണ്ട് ക്യാപ്സിക്കം ഇനി നന്നായിട്ട് അരിയാം ക്യാപ്സിക്കം അല്ലെങ്കിൽ ഈ ബെൽ പെപ്പർ അതും നന്നായിട്ട് സ്ക്വയർ പീസായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സോസേജും സ്ക്വയർ പീസ് ആയിട്ട് കട്ട് ചെയ്യണം സോസേജും നല്ല ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട് വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം ഉപ്പ് ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി ആദ്യം ക്യാരറ്റും പൊട്ടറ്റോയും വേവിക്കായിരുന്നു അത് വെന്തതിന് ശേഷം മാത്രമേ ക്യാപ്സിക്കം ഇടാൻ പാടുള്ളൂ ഇപ്പൊ ദാ ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് എല്ലാം വെന്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടി ഇടാം ഇതിലോട്ട് ഇത് ഓൾറെഡി ബോയിൽഡ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണ് ഗ്രീൻ പീസ് ആണ് ഇടുക അതിലോട്ട് അരിഞ്ഞു വെച്ച സോസേജും കൂടി ഇടാം എല്ലാം നന്നായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ട് ഇനി ഇതിന്ന് വെജിറ്റബിൾസ് കോരിയെടുക്കാം ഇതിലോട്ട് കുറച്ച് പെപ്പർ പൗഡർ കുറച്ച് ഗാർലിക് പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനിയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് മയണൈസ് ഒരു 4 ടേബിൾ സ്പൂണോളം ഇടാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിലവർ ഇതിൽ വേവിച്ച മുട്ടയും കൂടെ ആഡ് ചെയ്യും പക്ഷെ എനിക്ക് അതിൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്യാം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇത് അടിപൊളി ആയിട്ടാണ് ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബിക്കോസ് ഇത് നമുക്ക് ഭയങ്കരമായിട്ട് വിശന്നിരിക്കുന്ന ടൈമിൽ നമ്മൾ ഇത് ഒരു 2 ടേബിൾ സ്പൂണോ 4 ടേബിൾ സ്പൂണോ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വിശപ്പെല്ലാം മാറും അതുമാത്രമല്ല ഇൻഗ്രീഡിയൻസ് എല്ലാം ഭയങ്കര സിമ്പിൾ അല്ലേ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വിശപ്പ് മാറുകയും ചെയ്യും അത് മാത്രമല്ല ഇത് വേണമെങ്കിൽ നമുക്ക് ബ്രെഡിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് രണ്ട് ബ്രെഡും കൂട്ടി നമുക്ക് കഴിക്കുകയും ചെയ്യാം സൂപ്പറാണ് സംഗതി അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബൈ